ആരോപണം നിഷേധിച്ച് പി കെ ശ്യാമള. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആന്തൂരിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമള. ഒരു നാൾ സത്യം പുറത്തുവരുമെന്ന് പ്രതികരണം. കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കാത്തതിൽ മനം നൊന്ത്. പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പി കെ ശ്യാമളയുടെ മൊഴി ഇന്ന് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ആരെയും പ്രതി ചേർക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന അന്വേഷണ സംഘം. ആവശ്യമെങ്കിൽ വീണ്ടും മൊഴിയെടുക്കും. ആന്തൂർ നഗരസഭാ കാര്യാലയത്തിലെ ഓഫീസിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. നടപടി സാജന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. അതേസമയം സാജൻ പാറയിലിന്റെ പാർത്ത കൺവെൻഷൻ സെന്ററിന് ആന്തൂർ നഗരസഭ പ്രവർത്തനാനുമതി നൽകി. സാജന്റെ കുടുംബം നൽകിയ പുതിയ അപേക്ഷ അനുസരിച്ച് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു തീരുമാനം. നഗരസഭ ചൂണ്ടിക്കാണിച്ച ചട്ടലംഘനങ്ങൾ പരിഹരിച്ചതിനു ശേഷമാണ് നടപടി. വാട്ടർ ടാങ്ക് പൊളിക്കണമെന്ന നിർദ്ദേശമൊഴികെ എല്ലാ ചട്ടലംഘനങ്ങളും പരിഹരിച്ചു. തുറസായ സ്ഥലത്ത് നിർമ്മിച്ച വാട്ടർ ടാങ്ക് പൊളിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇളവ് അനുവദിക്കണമെന്നും കുടുംബം സർക്കാരിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ വാട്ടർ ടാങ്ക് 6 മാസത്തിനകം മാറ്റി സ്ഥാപിക്കണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. ചട്ടലംഘനങ്ങൾ പരിഹരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം പ്രവർത്തനാനുമതി നൽകാനായിരുന്നു നഗരസഭയോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. സംസ്ഥാനം ഇരുട്ടിലേക്ക്. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് വൈദ്യുതി മന്ത്രി എം മണി. 10 ദിവസത്തിനകം സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും. 1 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങാനാണ് ശ്രമം. ആവശ്യത്തിന് ലൈൻ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മന്ത്രി. കാലവർഷം കുറഞ്ഞതാണ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 46% മഴയുടെ കുറവ് കേരളത്തിൽ രേഖപ്പെടുത്തിയതോടെ അണക്കെട്ടുകൾ വറ്റിവരണ്ടു. അണക്കെട്ടുകളിൽ 10 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കിനെ മഴക്കുറവ് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4ാം തീയതി ചേർന്ന യോഗത്തിൽ വൈദ്യുതി ബോർഡ് ഇക്കാര്യം വിലയിരുത്തിയെങ്കിലും നീരൊഴുക്ക് ഇനിയും കുറഞ്ഞാൽ നിയന്ത്രണം വേണ്ടിവരുമെന്ന് KSEB മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗുരുതര ആരോപണങ്ങളുമായി കേന്ദ്ര സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ രാജു നാരായണ സ്വാമിക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. നാളികേര വികസന ബോർഡ് ചെയർമാനായിരിക്കെ രാജു നാരായണ സ്വാമി പലതരം ക്രമക്കേടുകൾ നടത്തിയെന്നും അദ്ദേഹത്തിനെതിരെ സ്വഭാവ ദൂഷ്യത്തിനടക്കം പരാതി ലഭിച്ചിരുന്നുവെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ലോക്സഭയിൽ വ്യക്തമാക്കി. ജോലിയിൽ ഗുരുതരമായ കൃത്യവിലോപം കാണിച്ചതോടെ നാളികേര ബോർഡ് ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജു നാരായണ സ്വാമിയെ മാറ്റി കേരള കേഡറിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നെന്നും കേന്ദ്രമന്ത്രി. പ്രതികരണം പത്തനംതിട്ട MP ആന്റോ ആന്റണി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി. രാജു നാരായണ സ്വാമി സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ഫയൽ സംസ്ഥാന സർക്കാരിന് മുന്നിലെത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. നാളികേര വികസന ബോർഡിലെ അഴിമതി താൻ പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്നാണ് തനിക്കെതിരെ നീക്കം നടക്കുന്നതെന്ന് നേരത്തെ രാജു നാരായണ സ്വാമി ആരോപിച്ചിരുന്നു. നാളികേര വികസന ബോർഡ് ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത് രാജു നാരായണ സ്വാമി നൽകിയ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കടുത്ത പ്രതിസന്ധിയിൽ കർണാടക. വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ കടുത്ത പ്രതിസന്ധിയിൽ കർണാടകത്തിലെ കോൺഗ്രസ് JDS സഖ്യസർക്കാർ. രാഷ്ട്രീയ നാടകങ്ങൾ തുടരുമ്പോൾ സഖ്യസർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ വിമത MLA മാരുടെ രാജി ചട്ടപ്രകാരമല്ലെന്ന് സ്പീക്കർ KR രമേശ് കുമാർ. രാജിവെച്ച 10 MLA മാർക്ക് പുറമെ വിമതപക്ഷത്തോട് അടുപ്പം പുലർത്തിയ 4 MLA മാർ കൂടി നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കർണാടകയിൽ ഭരണം പിടിക്കാൻ നീക്കം ശക്തമാക്കി BJP. എന്നാൽ MLA മാരുടെ രാജ്യത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും അടുത്ത ആഴ്ചയോടെ സർക്കാർ രൂപീകരിക്കാനാവുമെന്നും പ്രതികരണം. കർണാടകയിലെ ഭരണ പ്രതിസന്ധിയിൽ ലോക്സഭയിലെ അധീർ രഞ്ജൻ ചൌധരിയും കൊടിക്കുന്നിൽ സുരേഷുമാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതിനിടെ സഖ്യ സർക്കാർ തുടരുമെന്ന് KC വേണുഗോപാൽ. സർക്കാരിന് നിലവിൽ പ്രതിസന്ധിയില്ല, നിയമസഭ ചേരുമ്പോൾ അത് മനസ്സിലാകുമെന്നും പ്രതികരണം. അതേസമയം മുംബൈയിൽ തുടരുന്ന വിമതർ തങ്ങൾ MLA സ്ഥാനം മാത്രമാണ് രാജിവെച്ചതെന്നും കോൺഗ്രസുകാരെ തുടരുകയാണെന്നും പ്രതികരിച്ചു. വിമതരുടെ അയോഗ്യതയിലും രാജിയിലും ഇനി തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ്. 13 പേർ രാജിവെക്കുകയോ അയോഗ്യരാവുകയോ ചെയ്യുമെന്ന് ഉറപ്പായതോടെ സഭയുടെ അംഗബലം 221 ചുരുങ്ങും. കേവല ഭൂരിപക്ഷത്തിന് 106 പേർ വേണം. കോൺഗ്രസ് ദൾ സഖ്യത്തിന് നിലവിലുള്ളത് 104 പേർ മാത്രം. 107 പേരുടെ പിന്തുണയുള്ളതിനാൽ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നാണ് BJPയുടെ അവകാശവാദം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.